ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇൻസ്പിറേഷൻ വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത് ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഡെയിലി നമുക്ക് പുതിയ പുതിയ ഇൻസ്പിറേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടും പുതിയ ഡിസൈൻ ട്രെൻഡുകൾ മനസ്സിലാക്കാനും ഒക്കെ തന്നെ ഇൻസ്പിറേഷൻ വെബ്സൈറ്റ്സുകൾ നമ്മൾ ഡെയിലി റെഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇൻസ്പിറേഷൻ വെബ്സൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് awards.com അല്ലെങ്കിൽ dribble.com, behance.com അല്ലെങ്കിൽ Pinterest ഇതുപോലുള്ള കുറേ വെബ്സൈറ്റുകളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്നത്. ഇത് കൂടാതെ തന്നെ ഏകദേശം ഒരു 10-25 വെബ്സൈറ്റുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നു. എല്ലാ വെബ്സൈറ്റുകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 1x1 ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് screenshot.club എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ ഒരുപാട് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് തരുന്നു. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസുകൾ. അതിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാറ്റഗറീസ് ഉണ്ട്. കാറ്റഗറീസിൽ നമ്മൾ ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണോ നമുക്ക് കാണേണ്ടുന്നത് അതിവിടെ കാറ്റഗറിയിൽ വന്ന് ഫിൽട്ടർ ചെയ്യാം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മൊബൈൽ ആപ്ലിക്കേഷൻസ് ലേഔട്ടുകൾ റൈറ്റ് സൈഡിലായിട്ട് കാണിക്കുന്നു. ഓക്കെ, ഇതേ സ്വഭാവമുള്ള മറ്റൊരു വളരെ ഫേമസ് സൈറ്റാണ് മൊബിൻ എന്ന് പറയുന്നത്. mobin.com ഇതേ ഫംഗ്ഷനാലിറ്റി തന്നെയാണ്. ഒരുപാട് നല്ല മൊബൈൽ ആപ്ലിക്കേഷൻസുകളുടെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കുന്നത്. അത് iOS-ൻ്റെതും ആൻഡ്രോയിഡിൻ്റെതും എല്ലാം തന്നെ ഇവിടെ തരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വന്നുകൊണ്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ട് നമുക്ക് ഓരോന്നിനെ കാറ്റഗറി ആയിട്ടൊക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ മൊബിൻ എന്ന് പറയുന്നതും മൊബൈൽ ആപ്ലിക്കേഷൻ ഡിസൈനിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ലാൻഡ് ബുക്ക്, അതായത് landbook.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. ഒരുപാട് നല്ല നല്ല ഡിസൈൻസുകളുടെ കളക്ഷൻ തരുന്നതാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് വന്ന് നിങ്ങൾക്ക് ഓരോ ഏരിയകളെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് വേണമെങ്കിൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാം, ഒരു ബ്ലോഗ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു കരിയർ പേജ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എബൌട്ട് എസ് പേജ് വേണമെങ്കിൽ, ഇങ്ങനെ ഓരോ സെക്ഷൻസുകളെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫിൽറ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ള ഡിസൈൻസുകൾ റൈറ്റ് സൈഡിൽ കാണുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാനും നിങ്ങൾക്ക് അതിൽ നിന്നും നല്ല ഇൻസ്പിറേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു വെബ്സൈറ്റാണ് landbook.com എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടൊരു വെബ്സൈറ്റാണ് designworld.io എന്ന് പറയുന്നത്. ഇവിടെ വന്നാലും ഒരുപാട് നല്ല ഡെസ്ക്ടോപ്പിൻ്റെയും മൊബൈലിൻ്റെയും, നിങ്ങൾ ടോപ്പിൽ തന്നെ ഡെസ്ക്ടോപ്പ് എന്ന് മൊബൈൽ എന്ന് പറഞ്ഞ രണ്ട് ടാബ് ഉണ്ട്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ വെബ്സൈറ്റുകളുടെയൊക്കെ ഒരുപാട് ഒരുപാട് വെബ്സൈറ്റുകളുടെ ഇൻസ്പിറേഷൻ ലഭിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഈ ഒരു designworld.io എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അടുത്തൊരു വെബ്സൈറ്റാണ് referro.design. വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് വന്നിരുന്നാലും ഒരുപാട് ഒരുപാട് ഡിസൈൻസുകളുടെ, പ്രോഡക്റ്റ് ഡിസൈൻസുകളുടെ ഒരുപാട് നല്ല ഇൻസ്പിറേഷൻസ് ഇവിടെ നിന്ന് ലഭിക്കും. ഇവിടെ നിന്ന് ഒരുപാട് UI എലമെൻസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്കൊരു ഡിസൈനർ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് അസറ്റുകൾ ലഭിക്കുന്ന ഒരുപാട് യൂസ്ഫുൾ ആയിട്ടൊരു വെബ്സൈറ്റാണ് referro.design എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഓക്കെ, അടുത്തായിട്ട് മറ്റൊരു വെബ്സൈറ്റ് നമ്മൾ പരിചയപ്പെടുന്നത് homeimage.gallery. അതായത് വളരെ ഫേമസ് ആയിട്ടൊരു വെബ്സൈറ്റാണിത്. ഇതിനകത്ത് വരുന്ന ഡിസൈൻസുകളെല്ലാം തന്നെ വളരെ ക്ലാസി ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈൻസുകളാണ്. ഇവിടെ നിങ്ങൾക്ക് ടോപ്പിലായിട്ട് വന്ന് അനിമേറ്റഡ് ആയിട്ടുള്ളത് വേണോ, അല്ലെങ്കിൽ ആപ്സ് വേണോ, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേണോ, ക്രിയേറ്റീവ് ആയിട്ടുള്ള വേണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു പ്രത്യേക ഒരു ഏരിയയിൽ തന്നെ ഫിൽറ്റർ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഇവരിവിടെയും തരുന്നുണ്ട്. അതെല്ലാം തന്നെ വളരെ ക്ലാസി ആയിട്ടുള്ള, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളുടെ ഒരു ലിസ്റ്റാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റാണ് landing.love എന്ന് പറയുന്നത്. വളരെ സൂപ്പർബായിട്ടുള്ള അനിമേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളുടെ ഒരു കളക്ഷൻ. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അനിമേറ്റഡ് വെബ്സൈറ്റുകൾ മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്യുകയുള്ളൂ. എല്ലാം തന്നെ വളരെ സൂപ്പർബായിട്ട് അനിമേറ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളാണ്. ഈ അനിമേഷൻ, ഈ ഇൻട്രാക്ഷൻസുകൾ ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്ന വെബ്സൈറ്റുകളാണ്. അതുകൊണ്ട് ഈ ഒരു landing.love എന്ന് പറയുന്നതും വളരെ സൂപ്പർബായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ വെബ്സൈറ്റാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് landing folio എന്ന് പറഞ്ഞാൽ ലാൻഡിംഗ് പേജുകളുടെ തന്നെ നല്ല ഒരു കളക്ഷൻസുമായിട്ട് നമുക്ക് നല്ല ഒരുപാട് ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്ന വളരെ സൂപ്പർബായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസുകൾ, പല പലതരത്തിലുള്ള കളക്ഷൻസുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഇൻഡസ്ട്രികൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ, അതുപോലെ തന്നെ ഫിഗ്മ ഫയൽ വേണമെങ്കിൽ അങ്ങനെ, അതെല്ലാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള XT ഫയലോ, അങ്ങനെ ഡിഫറൻറ്റ് ഫ്ലോയിലുള്ള വെബ് ഫ്ലോയുടേത്, ഇങ്ങനെ പലതരത്തിലുള്ള ഫയലുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും ഓരോ ഏരിയകൾ കണ്ടെത്താനും അവിടെ നിന്ന് ഓരോന്നും റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല ഡിസൈൻസുകൾ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു സൈറ്റാണ് landing folio.com എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസൈൻ സിസ്റ്റംസ് റിപ്പോ. വളരെ സൂപ്പറാണ്. ഡിസൈൻ സിസ്റ്റത്തിൻ്റെ ഒരു നീണ്ട കളക്ഷനാണ് ഇവിടെ. ഇതെല്ലാം തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈൻ സിസ്റ്റംസാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആർട്ടിക്കിൾസും ബുക്സും ഒക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും അതുകൊണ്ട് തന്നെ designsystemsrepo.com ഒരു ഡിസൈനറുടെ കയ്യിൽ നിർബന്ധമായിട്ടും ബുക്ക് മാർക്ക് ചെയ്തിരിക്കേണ്ടുന്ന ഒരു വെബ്സൈറ്റാണ്. ഓക്കെ ഓക്കെ, അടുത്തായിട്ട് വെബ്സൈറ്റ് നമ്മൾ നോക്കുന്നത് nicelydone.club. ഒരുപാട് പ്രൊഫഷണൽ നല്ല ഡിസൈൻസുകൾ, അതുപോലെ തന്നെ ഒരുപാട് സ്ക്രീൻസുകളെ പല സ്ഥലത്തു നിന്നും ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പല പല ഏരിയകൾ, പല പല കാറ്റഗറീസുകളിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഒരുപാട് ഒരുപാട് സ്ക്രീൻ
സ്ക്രീൻസുകൾ കാണാൻ പറ്റുന്ന ഒരു നല്ല വെബ്സൈറ്റാണ് നൈസ്ലി ഡൺ ഡോട്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഓക്കെ, അടുത്തൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് സാസ് ഫ്രെയിം ഡോട്ട് ഐ ഒ, അതായത് സാസ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ കാണാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതിലെവിടെ വന്ന് നമുക്ക് എന്ത് വേണമോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈൻസുകൾ ഇവിടെ ഷോ ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു എബൌട്ട് പേജ് വേണമെങ്കിൽ എബൌട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്ക്രീൻസുകൾ കാണിക്കും. അങ്ങനെ ഓരോ ഏരിയകളെയും കാറ്റഗറി ആയിട്ട് ഇവിടെ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് അതിലേക്ക് പോവുക, ഡിസൈൻസുകൾ കാണുക, ഇൻസ്പയർ ആകുക. ഓക്കെ ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് യു എക്സ് യു ഐ ഡോട്ട് മോൺസ്റ്റർ എന്ന് പറയുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു വെബ്സൈറ്റാണ്. ഇവിടെ വന്നിരുന്നാലും ഒരുപാട് നല്ല യു ഐ ഡിസൈൻ കളക്ഷൻസ് ഉണ്ട്, അതേപോലെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കളർ ബൈ കളറായിട്ട് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു പർട്ടിക്കുലർ കളറിലെ ഡിസൈൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ കളർ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസുകൾ ഇൻസ്പിറേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ആപ്ഫുവൽ ഡോട്ട് കോം. വളരെ പ്രൊഫഷണൽ എന്ന് തന്നെ പറയാം, കാരണം ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ യൂസർ ഫ്ലോസുകൾ കൊടുത്തിട്ടുണ്ട്. യൂസർ ഫ്ലോസിൽ നിങ്ങൾക്ക് വന്ന ഓരോ ഏരിയകൾ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകം പ്രത്യേകം കാറ്റഗറി കൊടുത്തിരിക്കുന്നു, അതിൽ എത്ര എക്സാമ്പിൾസ് ഉണ്ടെന്ന് കൊടുത്തിരിക്കുന്നു, അതിൽ ഏതെല്ലാം ഫോർമാറ്റ് ഫയൽ ഉണ്ടെന്ന് കൊടുത്തിരിക്കുന്നു, അതെല്ലാം ഇവിടെ വന്ന് നമുക്ക് ഓരോ കാറ്റഗറിയിലും ക്ലിക്ക് ചെയ്ത് അകത്ത് പോയി കാണാം. അതുപോലെ തന്നെ സ്ക്രീൻസ് എന്ന് പറഞ്ഞ അടുത്തൊരു ഏരിയയിൽ ഒരുപാട് ഒരുപാട് സ്ക്രീൻസുകൾ തന്നിരിക്കുന്നു. അങ്ങനെ ഒരുപാട് എല്ലാ അർത്ഥത്തിലും വളരെ സൂപ്പർവായിട്ടുള്ള, വളരെ നമ്മളെ ഡിസൈനേഴ്സ് എന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ കേസ് സ്റ്റഡീസുകൾ ഒരുപാട് തന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കാൻ ഡിസൈനേഴ്സിന് ഒരുപാട് ഹെൽപ്പാകും. ഓക്കെ, ഓർത്തിരുന്നോളുക, ദ ആപ്ഫുവൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട സ്ക്രീൻ ലൈൻ ഡോട്ട് കോം. അതും ഇതേ പർപ്പസിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഓരോ ഏരിയയിലും നിങ്ങൾക്ക് ഡിസൈൻസ് ഇൻസ്പിറേഷൻസ് തരുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ ആപ്പുകളുടെ ഒരുപാട് ഒരുപാട് ഡിസൈൻസുകൾ കാണാൻ പറ്റുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു വെബ്സൈറ്റാണ് സ്ക്രീൻ ലൈൻ എന്ന് പറയുന്നതും. ഇതും ഡിസൈനേഴ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, അടുത്തായിട്ട് പോകുന്നത് യു എക്സ് കാർക്കൈവ്. വളരെ ഫേമസ്, വളരെ ഫേമസ്, പ്രത്യേകിച്ച് യു എക്സിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണിത്, യു എസ് ആർക്കൈവ് എന്ന് പറയുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ട് അടുത്ത കാലത്ത് ഒരുപാട് ഡിസൈനേഴ്സ് ഇപ്പോൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ യു എക്സ് ആർക്കൈവ് ഡോട്ട് കോമും വളരെ നിർബന്ധമായിട്ടും നമ്മൾ ബുക്ക് മാർക്ക് ചെയ്തിരിക്കേണ്ട മറ്റൊരു വെബ്സൈറ്റാണ്. ഓക്കെ, അടുത്തൊരു വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കളക്ട് യു ഐ. ഓൾമോസ്റ്റ് എല്ലാ ഡിസൈനേഴ്സിനും അറിയാവുന്ന ഒരു വെബ്സൈറ്റാണ് കളക്ട് യു ഐ എന്ന് പറയുന്നത്. ഒരുപാട് ഒരുപാട് യു ഐ ഡിസൈൻസുകളുടെ കളക്ഷൻ, അതിലും ഒരുപാട് ഏരിയസുകൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഫിൽട്ടർ ചെയ്യാൻ തന്നിരിക്കുന്നു. നമുക്ക് ഏതൊരു ഏരിയ ആണോ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടുന്നത് ആ ഒരു ഏരിയയിലേക്ക് ഇൻസ്പിറേഷൻ വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് വന്നോളുക. അതിന് ഒരുപാട് ഒരുപാട് ഫിൽട്ടർ ഏരിയ തന്നിട്ടുണ്ട്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 167 ഫിൽട്ടറിങ് ഓരോ ഡിസൈൻ യു ഐ എലമെൻറ്റുകളുടെ ഏരിയ തന്നിരിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്പിറേഷൻ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കിട്ടും. ഓക്കെ, വളരെ സൂപ്പർബാണ് കളക്ട് യു ഐ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ്. പിന്നെ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നത് ഡിസൈൻ മങ്ക് ഡോട്ട് കോം. ഇതും വളരെ പ്രൊഫഷണലാണ്, ഒരുപാട് നല്ല ക്ലാസ്സി ഡിസൈൻസുകൾ കിട്ടുന്ന ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ് ഡിസൈൻ മങ്ക് ഡോട്ട് കോം എന്ന് പറയുന്നത്. ഇവിടെയും ഫിൽട്രേഷൻ ഉണ്ട്, ഇവിടെയും വന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസുകൾ കാണാം. അടുത്തായിട്ട് എടുത്ത് പറയേണ്ടത് വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ബെസ്റ്റ് ഫോളിയോസ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ബെസ്റ്റ് ഫോളിയോസിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഇതെപ്പോഴും നമ്മൾ റെഫർ ചെയ്യേണ്ടുന്ന വെബ്സൈറ്റുകളിലൊന്നാണ് ബെസ്റ്റ് ഫോളിയോസ്. ഇതിൽ ഒരുപാട് ഒരുപാട് പോർട്ട്ഫോളിയോ വെബ്സൈറ്റുകളും ഒരുപാട് ആൾക്കാരുടെ ഡിസൈനേഴ്സിൻ്റെ റെസ്യൂമേകളും ഇൻ്റർവ്യൂസുകളും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നുകൊണ്ട് നമ്മൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ നിരന്തരമായിട്ട് ഡെയിലി റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണെന്ന് തന്നെ പറയാം. ഒരുപാട് കേസ് സ്റ്റഡീസ്, ഒരുപാട് ബുക്സ്, ആർട്ടിക്കിൾസുകൾ, റെസ്യൂമേ, പോർട്ട്ഫോളിയോ എന്ന് വേണ്ട വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫോളിയോസും നിർബന്ധമായിട്ടും എല്ലാ ഡിസൈനേഴ്സും ഡെയിലി ഒരു ഇൻസ്പയറിംഗ് വെബ്സൈറ്റായിട്ട് കാണേണ്ടുന്ന വെബ്സൈറ്റാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോഫോളിയോസ് ഡോട്ട് കോം. അത് കുറേ പോർട്ട്ഫോളിയോസുകൾ, വളരെ ഫേമസ് ആയിട്ടുള്ള വലിയ വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന കുറേ ഡിസൈനേഴ്സിൻ്റെ പോർട്ട്ഫോളിയോസുകൾ കാണുന്ന ഒരു വെബ്സൈറ്റാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലിങ്ക്ഡിനിലോ ആപ്പിളിലോ മൈക്രോസോഫ്റ്റോ ഗൂഗിളോ ഒക്കെ നമ്മളിവിടെ കമ്പനി ചൂസ് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പോർട്ട്ഫോളിയോസുകൾ കാണാം. അതുപോലെ തന്നെ ടോപ്പിൽ ജോബ്സ് എന്ന് പറയുന്ന ഏരിയയുണ്ട്, അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് ഏരിയ ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് കുറേ കേസ് സ്റ്റഡീസ് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കും. വളരെ സൂപ്പർബാണ്, കണ്ടു കഴിഞ്ഞാൽ ഡിസൈനേഴ്സിന് ഒരുപാട് പോർട്ട്ഫോളിയോ മേക്കിങ്ങിനും ഒക്കെ സഹായിക്കുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ വെബ്സൈറ്റ് തന്നെയാണ് കോഫോളിയോസ് ഡോട്ട് കോം എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, നമ്മുടെ ഇമെയിൽ ടെംപ്ലേറ്റ്സുകൾ, അതായത് സാധാരണ ഡിസൈനേഴ്സിന് ഇമെയിൽ ടെംപ്ലേറ്റുകൾ ഡിസൈൻ ചെയ്യേണ്ടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇമെയിൽ അയക്കാൻ വരുമ്പോൾ പല ആൾക്കാരും ഇമെയിൽ എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ ഏത് ഡിസൈൻ ചെയ്യണോ എന്നുള്ളൊരു അല്പം കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് റിയലി ഗുഡ് ഇമെയിൽസ് ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. വളരെ നല്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽസുകളുടെ കുറച്ച് ഇൻസ്പിറേഷൻ. സാധാരണഗതിയിൽ നമ്മൾ വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പല കമ്പനികളിലും നമുക്ക് ഇമെയിൽസ് ചെയ്യേണ്ടുന്ന ആവശ്യകത വരും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ ടെംപ്ലേറ്റ്സുകൾ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് സഹായിക്കുന്ന, അതിന് ഇൻസ്പിറേഷൻ തരുന്ന ഒരു വെബ്സൈറ്റാണ് റിയലി ഗുഡ് ഇമെയിൽസ് ഡോട്ട് കോം എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ വെബ്സൈറ്റുകളുടെയും ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നിങ്ങൾക്ക് എപ്പോൾ ആവശ്യം വരുന്നോ
ഏത് സമയത്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഇല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കാവുന്നോ അപ്പോൾ തന്നെ ഈ വീഡിയോ എടുത്തോളുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എടുത്തോളുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഈ വെബ്സൈറ്റുകളുടെ ലിങ്ക് ഇങ്ങനെ വൺ ബൈ ആയിട്ട് കിടപ്പുണ്ട്. അതിൽ ഓരോ വെബ്സൈറ്റുകൾ നിങ്ങൾ നോക്കി ബുക്ക് മാർക്ക് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് അത് ഏതൊരു ഘട്ടത്തിലും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കാവുകയാണെങ്കിൽ ഇത്ര ഇൻസ്പിറേഷൻ വെബ്സൈറ്റുകളിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടും. നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് ഐഡിയാസുകൾ ഉണ്ടാക്കാനും പുതിയ 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 ട്രെൻഡി ആയിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ എല്ലാ വെബ്സൈറ്റുകളും ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾ വന്ന് ഇതിൽ നിന്നും ഈ വെബ്സൈറ്റുകൾ എടുത്ത് യൂസ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റുകളെല്ലാം ഡിസൈനേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പാവട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഡിസൈനേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.